ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പപ്പട തോരൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതിനുവേണ്ടി ഇതായതുപോലെ ഒരു 6-7 പപ്പട ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതായതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇവിടെ ഇത് 2 ട്രിപ്പായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടാണ് വറുക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നിച്ച് തന്നെ വറുത്തെടുക്കാൻ പറ്റും. പപ്പടം ഇതുപോലെ വറുത്ത് കോരിക്കഴിഞ്ഞാൽ നമുക്ക് വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈസി ആയിട്ട് തോരൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കി അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 4-5 അല്ലി ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3-4 വെളുത്തുള്ളി കൂടെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഉള്ളി ഇതുപോലെ വഴന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുക. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഉപ്പാണ്. പപ്പടത്തിന് ഓൾറെഡി ഉപ്പുള്ളത് കാരണം മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/2 മുറി തേങ്ങ ചിരവിയതും കൂടെ ചേർത്തിട്ട് മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത പപ്പടം ഇതിനകത്തോട്ട് ചേർത്തിട്ട് പപ്പടം പൊടിയാതെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ പപ്പടത്തോരൻ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ വിതറിയ ശേഷം സെർവ് ചെയ്യാം. ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു തോരൻ തന്നെയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ.